ആശാരിമുറ്റത്ത് പ്രാവഞ്ച് മുട്ടയിട്ടു. മനസ്സിലായില്ല അല്ലേ? ഒരു ആശാരിയുടെ മുറ്റത്തെ മാവിൻ ചുവട്ടിലെ കൂട്ടിൽ പ്രാവ് അഞ്ച് മുട്ടകളിട്ടു. എന്നിട്ടോ ആശാരിച്ച് കട്ടെടുത്തു. കണ്ടുമില്ല കേട്ടുമില്ല എന്ന് പറഞ്ഞു. പാവം പ്രാവ്. അവൾ വേദനയോടെ പറന്ന് പറന്ന് പന്നിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ആശാരിമുറ്റത്ത് ഞാൻ അഞ്ച് മുട്ടയിട്ടു. ആശാരിച്ച് എടുത്തു. ചോദിച്ചപ്പോൾ കണ്ടുമില്ല കേട്ടുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ മുട്ട കട്ടെടുത്ത ആശാരിച്ചിയുടെ ചേമ്പും ചേനയും കുത്തിമറിക്കാമോ പന്നി എന്ന് ചോദിച്ചു. എനിക്ക് വയ്യ, പന്നി മുക്രയിട്ടുകൊണ്ട് പറഞ്ഞു. അവൾ വിഷമത്തോടെ പറന്ന് പറന്ന് വേടൻ്റെ അടുത്തെത്തി. പ്രാവ് വേടൻ്റെ സഹായം തേടുകയോ? കഥയിൽ ചോദ്യമില്ല കേട്ടോ. സഹായം തേടി. ചിലപ്പോൾ മരച്ചില്ലയിൽ ദൂരെ മാറി നിന്നിട്ടാവും സംസാരിച്ചത്. എന്താവും ചോദിച്ചത്? എൻ്റെ കൂടെ പറയൂ. ആശാരിമുറ്റത്ത് ഞാനഞ്ച് മുട്ടയിട്ടു. ആശാരിച്ച് എടുത്തു. കണ്ടുമില്ല കേട്ടുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ മുട്ട കട്ടെടുത്ത ആശാരിച്ചിയുടെ ചേമ്പും ചേനയും കുത്തിമറിക്കാൻ വയ്യെന്ന് പറഞ്ഞ പന്നിയെ എയ്യാമോ വേടാ എന്ന് ചോദിച്ചു. എനിക്ക് വയ്യ, വേടൻ തലവെട്ടിച്ചു. പാവം പ്രാവ്. അവൾ വേദനയോടെ പറന്ന് പറന്ന് കത്തി നിൽക്കുന്ന തീയുടെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, എന്താ ചോദിച്ചത്? അതെ, ആശാരിമുറ്റത്ത് ഞാനഞ്ച് മുട്ടയിട്ടു. ആശാരിച്ച് എടുത്തു. കണ്ടുമില്ല കേട്ടുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ മുട്ട കട്ടെടുത്ത ആശാരിച്ചിയുടെ ചേമ്പും ചേനയും കുത്തിമറിക്കാൻ വയ്യെന്ന് പറഞ്ഞ പന്നിയെ എയ്യാൻ വയ്യെന്ന് പറഞ്ഞ വേടൻ്റെ മീശ കത്തിക്കാമോ തീയേ എന്ന് ചോദിച്ചു. അയ്യേ, എനിക്കതിനൊന്നും വയ്യ. തീ ഒന്നുകൂടി തെളിഞ്ഞു കത്തി. പാവം പ്രാവ്. അവൾ വേദനയോടെ പറന്ന് പറന്ന് ആരുടെ അടുത്താ പോയത്? ശരിയാണ്, അതെ, വെള്ളത്തിനോട്. എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ആശാരിമുറ്റത്ത് ഞാനഞ്ച് മുട്ടയിട്ടു. ആശാരിച്ച് എടുത്തു. കണ്ടുമില്ല കേട്ടുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ മുട്ട കട്ടെടുത്ത ആശാരിച്ചിയുടെ ചേമ്പും ചേനയും കുത്തിമറിക്കാൻ വയ്യെന്ന് പറഞ്ഞ പന്നിയെ എയ്യാൻ വയ്യെന്ന് പറഞ്ഞ വേടൻ്റെ മീശ കത്തിക്കാൻ വയ്യെന്ന് പറഞ്ഞ തീയെ കെടുത്താമോ വെള്ളമേ എന്ന് ചോദിച്ചു. പോ, എനിക്ക് നിൻ്റെ പുന്നാരം കേൾക്കാൻ ഒട്ടും നേരമില്ല. എനിക്ക് വയ്യ. വെള്ളം ഒന്നുകൂടി പതഞ്ഞിളകി. പാവം പ്രാവ്. വിഷമത്തോടെ അത് ചെന്നത് ആനയുടെ അടുത്താണ്. എന്താ വന്നത്? എനിക്ക് ഒട്ടും നേരമില്ല. വേഗം പറഞ്ഞിട്ട് പോകാൻ നോക്ക്. പ്രാവ് കാര്യം പറഞ്ഞു. വാ, കൂടെ പറയൂ. ആശാരിമുറ്റത്ത് ഞാനഞ്ച് മുട്ടയിട്ടു. ആശാരിച്ച് എടുത്തു. കണ്ടുമില്ല കേട്ടുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ മുട്ട കട്ടെടുത്ത ആശാരിച്ചിയുടെ ചേമ്പും ചേനയും കുത്തിമറിക്കാൻ വയ്യെന്ന് പറഞ്ഞ പന്നിയെ എയ്യാൻ വയ്യെന്ന് പറഞ്ഞ വേടൻ്റെ മീശ കത്തിക്കാൻ വയ്യെന്ന് പറഞ്ഞ തീയക്കെടുത്താൻ വയ്യെന്ന് പറഞ്ഞ വെള്ളത്തെ കലക്കാമോ ആനേ എന്ന് ചോദിച്ചു. മിണ്ടാതെ പോകാൻ നോക്ക്. എനിക്കൊരു കലി വന്നാൽ ഒറ്റയടിക്ക് നീ തവിട് പൊടിയാകും. ഒരു കൂളം കലക്കൽ. പാവം പ്രാവ്. അവൾ വേദനയോടെ പറന്ന് പറന്ന് എത്തിയത് കുഞ്ഞനുറുമ്പിൻ്റെ അടുത്താണ്. എന്നിട്ടോ അവൻ ചിരിച്ചുകൊണ്ട് പ്രാവിനെ സ്വീകരിച്ചു. പ്രാവ് ചോദിച്ചു, കുഞ്ഞാ, ആശാരിമുറ്റത്ത് ഞാനഞ്ച് മുട്ടയിട്ടു. ആശാരിച്ച് എടുത്തു. കണ്ടുമില്ല കേട്ടുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ മുട്ട കട്ടെടുത്ത ആശാരിച്ചിയുടെ ചേമ്പും ചേനയും കുത്തിമറിക്കാൻ വയ്യെന്ന് പറഞ്ഞ പന്നിയെ എയ്യാൻ വയ്യെന്ന് പറഞ്ഞ വേടൻ്റെ മീശ കത്തിക്കാൻ വയ്യെന്ന് പറഞ്ഞ തീയക്കെടുത്താൻ വയ്യെന്ന് പറഞ്ഞ വെള്ളത്തെ കലക്കാൻ വയ്യെന്ന് പറഞ്ഞ ആനയുടെ തുമ്പിക്കൈക്കകത്ത് കയറാമോ? അതിനെന്താ? കുഞ്ഞൻ അതിവേഗം പ്രാവിൻ്റെ മേൽ കയറി. പ്രാവ് അവനെ ആനയുടെ അടുത്തെത്തിച്ചു. തൻ്റെ തുമ്പിക്കൈയുടെ നേർക്ക് വരുന്ന കുഞ്ഞനെ കണ്ട് ആന ശരിക്കും ഞെട്ടി. അവൻ ഇതിനകത്ത് കയറിയാൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ആന ചോദിച്ചു, എന്തിനാ വരുന്നത്? നിന്റെ തുമ്പിക്കൈക്കുള്ളിൽ കയറാൻ? വേണ്ട വേണ്ട, ഞാൻ വെള്ളം കലക്കിയാൽ പോരെ, എന്നെ രക്ഷിക്കൂ. ആന വെള്ളത്തിനടുത്തേക്ക് കുതിച്ചു പാഞ്ഞു. ആനയും പ്രാവും കൂടി വരുന്നത് കണ്ടപ്പോഴേ വെള്ളത്തിന് കാര്യം മനസ്സിലായി. വേണ്ടായേ, ഞാൻ പോയി തീയെ കെടുത്താമേ. തീക്ക് വെള്ളത്തെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ പേടിയായി. അത് വേടൻ്റെ മീശ കത്തിക്കാൻ പാഞ്ഞു. വേടനോ തടിമാടനായെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മീശ കത്തിയാൽ പിന്നെന്ത് വേടൻ? അവൻ അമ്പും വില്ലും എടുത്ത് വരുന്നത് കണ്ട് പന്നി പേടിച്ച് കരഞ്ഞു.
അവൻ ആശാരിച്ചിയുടെ ചേമ്പും ചേനയും കുത്തിമറിക്കാൻ തുടങ്ങി. ആശാരിച്ചി ഓടി വന്നു. വേണ്ട വേണ്ട, മുട്ട ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇതാ എടുത്തോളൂ. കൂട്ടുകാരെ, അങ്ങനെ പ്രാവിന് തൻ്റെ അരുമ മുട്ടകൾ തിരിച്ചു കിട്ടി. അവൾ വേഗം പറന്നു. എന്തിനാ, എല്ലാവരോടും നന്ദി പറയണ്ടേ? ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നാൽ നമ്മൾ നമ്മുടെ തിരക്കും പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയാണോ? ആപത്ത് നാളെ ആർക്കും വരാം. മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരവും വിട്ടുകളയരുത്. ശുഭദിനം.